ഹായ്, ഇന്ന് നമുക്കൊരു നാടൻ കോഴി വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒരു 1.5 കിലോ നാടൻ കോഴി ഇറച്ചിയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഞാൻ കുറച്ച് സമയം ഇത് മുളക് പുരട്ടി വെച്ചു. അതിനുശേഷം നമുക്കിത് അടുപ്പേൽ വെക്കാൻ നേരത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ചുകൂടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി, 2 പച്ചമുളക് എന്നിവയും ചേർത്ത് നമുക്കിത് നന്നായി വേവിച്ചെടുക്കുക. ഇറച്ചി വേവുന്ന നേരം കൊണ്ട് നമുക്കിത് വറുത്തരയ്ക്കാനുള്ള തേങ്ങ, 1/2 കപ്പ് തേങ്ങയും കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളക് ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായി വറുത്തെടുക്കുക. ഇറച്ചി നന്നായി വെന്ത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിലേക്ക് 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി തിളച്ച് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം 1 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി വഴറ്റിയല്ല, സവാള നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. കളറ് മാറി വരുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയുടെ കൊത്തും വറുത്തെടുക്കുന്നുണ്ട്. അത് നന്നായി വറുത്തതിന് ശേഷം നമ്മുടെ ഉള്ളിയും ഇതിലിട്ട്, അതായത് കളറിലുള്ളി വറുത്തെടുക്കുക. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് ഉള്ളിയും ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് സമയം നന്നായി തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായി തിളച്ച് ചാറ് കുറുകി വരുന്നത് വരെ തിളച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ വറുത്തരച്ച നാടൻ കോഴിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക.